الحمد لله، الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. صدق الله العلي العظيم. بهمني رايا സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് അവൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരോടും ഉപദേശിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ തെക്കൻ തുർക്കിയിലും വടക്കൻ സിറിയയിലും ശക്തമായ മൂന്ന് ഭൂകമ്പങ്ങൾ ഉണ്ടായതിൻ്റെ ഞെടുക്കുന്ന, പേടിപ്പെടുത്തുന്ന, ഭീതിതമായ അവസ്ഥകളുടെ ഞെട്ടലിൽ നിന്ന് യഥാർത്ഥത്തിൽ സമൂഹം മുക്തമായിട്ടില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് നാം ജുമയിൽ സംഗമിച്ചിരിക്കുന്നത്. മൂന്ന് ഭൂകമ്പങ്ങൾ തുടരെ സംഭവിച്ചു എന്നും അതിൻ്റെ തീവ്രത വളരെ വലുതായിരുന്നു എന്നും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും സോഷ്യൽ മീഡിയ വിവരങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്ന നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ആദ്യ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 7.8 രേഖപ്പെടുത്തി എന്ന് പറയുന്നു. രണ്ടും മൂന്നും ഭൂകമ്പങ്ങൾ യഥാസമയം യഥാക്രമം 7.5 ഉം 6 ഉം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നും പറയുന്നു. ഇതൊക്കെ ഭൂമിയുടെ സ്വാഭാവികമായ അവസ്ഥയിൽ നിന്ന് മാറി വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രകമ്പനങ്ങളായിരുന്നു എന്ന് ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നു വീഴുകയും പുലർച്ചെ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യർ വലിയ ദുരന്തം അനുഭവിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, തുടർചലനങ്ങൾ സംഭവിച്ചതിൻ്റെ ഭാഗമായും മഞ്ഞും മഴയും കാലാവസ്ഥയിലെ സവിശേഷമായ അവസ്ഥയും കാരണമായും വലിയ സഹായങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതെ പോയത് ദുരന്തത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചു എന്ന് നമ്മൾ വായിച്ചു. ഇപ്പോൾ ഔദ്യോഗികമായ കണക്കനുസരിച്ച് 20,000-ൽ പരമായിരിക്കുന്നു മരണസംഖ്യ. UNന്റെ കണക്കനുസരിച്ച് 2,40,00,000 മനുഷ്യരെ ബാധിച്ചിരിക്കുന്നു ഈ ദുരന്തം. അതിൽ തന്നെ 15,00,000 കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഇരകൾ എന്നുകൂടി നാം മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മെ യഥാവിധി ചിന്തിപ്പിക്കേണ്ടതും വിശ്വാസികളായ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കേണ്ടുന്ന പാഠങ്ങൾ ഖുർആനികമായ അടിസ്ഥാനത്തിൽ എങ്ങനെയെന്ന് അറിയേണ്ടതുമായ ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ ശരിയായ കാഴ്ചപ്പാട് ഇത്തരമൊരു പശ്ചാത്തലത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ തിരുസുന്നത്തിൻ്റെ അതിൻ്റെ രണ്ടിൻ്റെയും ഫലത്തിൽ നടക്കുന്ന ഗവേഷണ പഠനങ്ങളുടെ ഭാഗമായി മനസ്സിലാക്കൽ വിശ്വാസികളായ നമുക്ക് സംഗതമാണ്. തുർക്കിയിലൊരു ഭരണ സംവിധാനം ഉള്ളതുകൊണ്ട്
രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ കാര്യങ്ങൾ ഏറെക്കുറെ ഭംഗിയായി നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സിറിയയുടെ കാര്യം ഏറെ കഷ്ടമാണ്. അവിടുത്തെ അനിശ്ചിതാവസ്ഥ, അവിടുത്തെ പച്ചയായ മനുഷ്യ ജീവിതത്തിലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും നമ്മെ ഏറെ പേടിപ്പെടുത്തുന്നു. നിസ്സഹായരായ നമുക്ക് ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ന് ലോക ഇസ്ലാമിക പ്രസ്ഥാന നേതൃത്വങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രണ്ട്, നമുക്ക് സാധ്യമാകുന്ന സഹായങ്ങൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ സത്വര ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് പഠിക്കുമ്പോൾ, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രീയ സാങ്കേതിക വിദ്യകളൊക്കെ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള പോക്കിൽ വല്ലാത്ത ഒരു അളവിലുള്ള നിയന്ത്രണം നമുക്ക് ആവശ്യമാണെന്നും ചില തിരുത്തലുകൾ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നും, അല്ലെങ്കിൽ ഇനിയും ഇത് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുമെന്നുമൊക്കെയുള്ള ചിന്ത നമുക്ക് നൽകും. ഖുർആൻ ഏതാനും വസ്തുതകൾ ഈ വിഷയകമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാമത്തെ വസ്തുത, അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും എന്നതാണ്. മനുഷ്യൻ ഏറെ നിസ്സഹായനാണ്. അഹങ്കരിക്കാൻ അവൻ്റെ കയ്യിൽ ഒന്നുമില്ല. സംഭവിച്ച ഭൂകമ്പത്തിൻ്റെ അളവ് റിക്ടർ സ്കെയിൽ മുഖേന നോക്കി അവന് പറയാം, സംഭവിക്കാനുള്ള സാധ്യതകളെക്കുറിച്ചും പറയാം. എന്നാൽ സംഭവിച്ചു കഴിഞ്ഞാൽ തടയാൻ കഴിയാത്ത വിധം മനുഷ്യൻ നിസ്സഹായനായി പോകുന്നു എന്നത്, ഇതിൻ്റെ എല്ലാം നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ് എന്നത് വളരെ ശക്തമായി ഖുർആൻ ഊന്നി പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള മുമ്പ് കടന്നു കഴിഞ്ഞു പോയ പ്രകൃതി ദുരന്തങ്ങളെ വെച്ചുകൊണ്ട് നമ്മോട് പ്രസ്താവിക്കുന്ന പ്രസ്താവന ഇങ്ങനെ വായിക്കാം നമുക്ക്. അന്നഹാദൽ ഖൗനു ബിസ്സമാവാതിഹി വഫലാഇഹി വഅർളിഹി വഖൽഖു മിൻ ഖൽഖില്ല. ഈ ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചത്തിലെ സകലതും എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഒരു സൃഷ്ടി മാത്രമാണ്. അതിൻ്റെ എല്ലാം ഉടയോൻ തമ്പുരാനാണ്. ലഹു സുനനും വഖവാനീനും, അവന് ചില നടപടിക്രമങ്ങളുണ്ട്. അവന് ഈ പ്രപഞ്ചത്തിൽ അവൻ്റെതായ നിയമവ്യവസ്ഥയുമുണ്ട്. അപ്പം മനുഷ്യൻ അങ്ങനെ അഹങ്കരിച്ച് എന്തിനും പോന്നവനായി, എല്ലാം തികഞ്ഞവനായി, അവൻ്റെ ശാസ്ത്രീയ വിജ്ഞാനീയങ്ങളുടെയും സാങ്കേതിക കണ്ടുപിടുത്തങ്ങളുടെയും ബലത്തിൽ മുന്നോട്ട് പോകുന്ന ആ പോക്ക് ശരിയല്ല എന്നും, അതിനപ്പുറത്ത് തമ്പുരാനാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടയോൻ. ഈ മനുഷ്യൻ്റെ പോലും ഉടമസ്ഥൻ അവനാണ്. അവൻ ചവിട്ടി നിൽക്കുന്ന മണ്ണും മേലാപ്പായി മുകളിൽ കാണുന്ന വിണ്ണുമൊക്കെ തമ്പുരാൻ്റെ സൃഷ്ടിയാണ്. അതിൻ്റെ എല്ലാം യഥാർത്ഥ ഉടമാവകാശി അല്ലയാണെന്ന ബോധ്യം എത്ര കണ്ട് മനുഷ്യനെ വിനയാന്യതനാക്കുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ചിന്തിക്കേണ്ടത്. സൂറ അസ്സുമർ 63-ാമത് വചനം, ലഹു മക്കാലിദു സമാവാതി വല്ലർ, ആകാശ ഭൂമികളുടെ ഖജനാവുകളുടെ, നിങ്ങൾക്കറിയാത്ത അതിൻ്റെ രഹസ്യങ്ങളുടെ, അതിൻ്റെ അഭൗമികമായ സംവിധാനത്തിൻ്റെ എല്ലാം താക്കോലുകൾ തമ്പുരാൻ്റെ കയ്യിലാണ്. അവന് മാത്രമേ അതിൻ്റെ നിയന്ത്രണം സാധ്യമാകൂ. അവന് മാത്രമേ അതിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ എല്ലാ അളവുകളും അറിയൂ. സൂറ സബ് 3-ാമത് വചനത്തിൽ അല്ലാഹു പറയുന്നു, ലാ യഅദു അൻഹു മിസ്ഖാലു ദർറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർ. ആകാശ ഭൂമികളിലെ, ഭൂമി ആകാശങ്ങളിലെ, ആകാശങ്ങളിലെ ഭൂമിയിലെ എല്ലാ അണ്ണുമണിത്തൂക്കം കാര്യങ്ങളും അള്ളാഹുവിന് ശരിക്കും വ്യക്തമായി അറിയും. അവൻ അതൊട്ടും തന്നെ വിട്ടുപോകുന്നില്ല, ഒന്നും അറിയാതെ പോകുന്നില്ല. ആ അഴുസുബു അവൻ അറിയാതെ പോകുന്ന പ്രശ്നമില്ല. ആകാശ ഭൂമികളെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വീണ്ടും സൂറ അസ്സജദ 5-ാമത് വചനം, യുദബ്ബിറുൽ അംറു മിനസ് സമാഇലിൽ അർദ്, ആകാശം മുതൽ ഭൂമി വരെ, ഭൂമി മുതൽ ആകാശം വരെ എല്ലാ കാര്യങ്ങളും അവനാണ് പ്ലാൻ ചെയ്യുന്നത്. തദ്ബീർ അവൻ്റെ കയ്യിലാണ്. അവന് ശക്തമായ കൃത്യമായ പ്ലാനിംഗ് ഉണ്ട് ഈ വിഷയത്തിൽ. അവൻ്റെതാണ് ഇത് അഖിലം എന്ന് കൃത്യമായി നമ്മെ മനസ്സിലാക്കി തന്ന ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ തെളിഞ്ഞു കാണാം. അത് നമ്മുടെ അഖീദ ഈമാൻ ഉറപ്പിക്കുന്ന വചനങ്ങളാണ്. അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അവൻ്റെ സൃഷ്ടിയാണ് ഞാനും ഈ പ്രപഞ്ചവും ഒക്കെ. അവനാണ് ഇതിൻ്റെ യഥാർത്ഥ ഉടയോൻ. അവൻ്റെ കയ്യിലാണ് അതിൻ്റെ താക്കോലുകൾ. അവനറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അവൻ്റെ ആസൂത്രണത്തിന് അപ്പുറത്ത് നമുക്കൊരു പ്ലാനിങ്ങും സാധ്യമേ അല്ല എന്ന കൃത്യമായ അറിവ് നമുക്കുണ്ടാവണം. ഒപ്പം മനുഷ്യൻ വളരെ നിസ്സഹായനാണ്. അവനെല്ലാം നേടിയെന്ന് അഹങ്കരിക്കുമ്പോഴും അവൻ എത്ര നിസ്സാരനാണെന്ന് തെളിയിച്ചു കൊണ്ടേയിരിക്കുകയാണ് പ്രകൃതി ഒന്നിന് പിറകെ ഒന്നായിട്ട്, അല്ലെങ്കിൽ തമ്പുരാൻ ഒന്നിന് പിറകെ ഒന്നായിട്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറ ഇസ്ര 85-ാമത് വചനം, ഒമാ ഊത്തീത്തും മിൻ അൽമിൻ ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് അറിവേ നൽകിയിട്ടുള്ളൂ. നിങ്ങളിപ്പോൾ നേടിയ അറിവിൻ്റെ ഭണ്ഡാകാരം വളരെ വലുതാണ്.
നിങ്ങൾ കടന്നു വന്ന വഴിത്താറുകളിലെ സാമൂഹിക, സാംസ്കാരിക, ശാസ്ത്രീയ, സാങ്കേതിക, വൈജ്ഞാനിക തലത്തിൽ എത്തിപ്പെട്ടത് വളരെ വിശാലമായ അറിവിന്റെ ലോകമാണ്. പക്ഷേ അള്ളാഹുവിന്റെ അറിവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറച്ചാണ്. നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ അപ്പുറത്ത് വിശാലമാണ്. അതുകൊണ്ട് നിങ്ങളുടെ അല്പത്തരം ഈ വിജ്ഞാനത്തിലെ അല്പമായ അറിവ് അതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്ന് കൃത്യമായി മനുഷ്യനെ പഠിപ്പിക്കുമ്പോൾ ഒരുപാട് വിശദീകരണം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്താവമാണത്. അള്ളാഹു വീണ്ടും പറയുന്നു സൂറ അന്നിസ 22-ാം വചനത്തിൽ, വഖുലിക്കൽ ഇൻസാനു ളഈഫ, എത്ര നിസ്സഹായരായിട്ടാണ് മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, എത്ര നിസ്സഹായരാണ് നിങ്ങൾ. മുമ്പ് ഇന്ത്യയിൽ ലാത്തൂർ ഭൂകമ്പമുണ്ടായി, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പത്രം വായിച്ച ആളുകൾ. അതുമായി ബന്ധപ്പെട്ട വർത്തമാനങ്ങൾ ആഴ്ചകളോളം നമ്മുടെ പത്രത്താളിൽ ഉണ്ടായിരുന്നു. അവസാനം ഒടുവിൽ അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വർത്തമാനം ഇങ്ങനെയാണ്, ആ ഭൂകമ്പം ബാധിച്ച സ്ഥലങ്ങളിലെ ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്ന അവർ വളർത്തുന്ന ഒരു മൃഗവും ഈ ഭൂകമ്പത്തിന് ഇരയായില്ല. കെട്ടിയിട്ട മൃഗങ്ങൾ ഒഴികെ അവയെല്ലാം ഇറങ്ങി ഓടിക്കളഞ്ഞു. മനുഷ്യന് വരാനിരിക്കുന്ന ഭൂകമ്പത്തിന്റെ തീവ്രത അറിയാൻ കഴിയുന്നതിന് മുമ്പേ നമ്മുടെ കൂടെ ജീവിക്കുന്ന നാൽക്കാലികൾക്ക് അതറിയാൻ പറ്റി. അവർ സ്വയം രക്ഷപ്പെട്ടു പോയി, മനുഷ്യനോ വീണ് പെട്ടുപോയി. എത്ര നിസ്സാരരാണ് നിങ്ങൾ. അത് വല്ലാത്തൊരു ചിന്തനീയമായ വർത്തമാനമാണ്. വഖുലിക്കൽ ഇൻസാനു ളഈഫ, എത്ര ദുർബലരായിട്ടാണ് മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യ, നീ ദുർബലനാണ്. നീ നേടിയതൊക്കെയും അറിവ് തന്നെ, നിന്റെ പ്രയത്നത്തിന്റെ ഭാഗം തന്നെ. അത് തമ്പുരാൻ നൽകിയ നിന്റെ നൈപുണികളിലൂടെ നീ നേടിയെടുത്തതാണ്. പക്ഷെ അതിൽ അഹങ്കരിക്കുകയല്ല, വിനയാന്യതനാവുകയാണ് നീ ചെയ്യേണ്ടത്. നാഥന്റെ മുമ്പിൽ, ഈ പ്രപഞ്ചത്തിലെ മറ്റു സൃഷ്ടികളുടെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട അറിവിന് മുമ്പിൽ, നിനക്കില്ലാതെ പോയ അറിവിനെക്കുറിച്ചും നിനക്ക് കഴിയാതെ പോയ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചും ഓർത്ത് നീ വിനയാന്യതനായി തമ്പുരാനിലേക്ക് മടങ്ങുകയാണ് വേണ്ടത് എന്ന് വളരെ കൃത്യമായി ഈ സംഭവങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തും. ഒരുപാട് വിശാലമായി പറയേണ്ട വർത്തമാനങ്ങളെ ചുരുക്കി ചുരുക്കി ഖുർആൻ അതിൻ്റെ ആറ്റിക്കുറുക്കിയ വർത്തമാനങ്ങളിലൂടെ നമ്മുടെ ചിന്തയ്ക്ക് മുമ്പിൽ സമർപ്പിക്കണം. രണ്ടാമതായിട്ട് നാം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആല കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ധിക്കാരം ചെയ്ത മനുഷ്യരെ ശിക്ഷിച്ചിട്ടുണ്ട് ഇത്തരം ദുരന്തങ്ങളിലൂടെ. അത് ഖുർആൻ അടയാളപ്പെടുത്ത രണ്ടാമത്തെ ഒരു വസ്തുതയാണ്. ഖുർആൻ കൃത്യമായി വരച്ചു കാണിക്കുന്ന ഒരു വിവരമാണ്, കഴിഞ്ഞുപോയ കാലഘട്ട ധിക്കാരികൾ അവർ തകർത്തെറിയപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് വിശദീകരിക്കുന്നു. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. സൂറ അൽ അഹ്ഖാഫിലെ 24-25 വചനങ്ങൾ. ആദ് സമൂഹത്തിന്റെ ധിക്കാരത്തെ വിശദീകരിക്കുന്നിടത്ത് അവരിലേക്ക് ശക്തമായ കാറ്റ് അടിച്ചു വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർ സന്തോഷിച്ചു, കാറ്റിനെ തുടർന്ന് മഴ കിട്ടും. മഴ പെയ്താൽ അവരുടെ ഭൂമി ഉഷരമായ ഭൂമി ഉർവരമായി തീരും. അതിൽ ചെടികൾ, സസ്യങ്ങൾ, കൃഷികൾ വളർന്നു വരും. അതവർക്ക് വലിയ നേട്ടങ്ങൾ നേടിക്കൊടുക്കും എന്നവർ സന്തോഷിക്കുമ്പോ അവരുടെ പ്രവാചകൻ അവരോട് പറഞ്ഞു, ബല്ലുഹു അമസ്തർജൽതും ബിഹി രീഹുൻ, അത് നിങ്ങൾ ഏതൊന്നിനെ കുറിച്ചാണോ ധൃതി കാണിച്ചത് ആ ശിക്ഷയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സുഖം നൽകുന്ന മഴയല്ല ഈ മഴയും കാറ്റും. ബല്ലുഹു അമസ്തർജൽതും ബിഹി രീഹുൻ, അത് നിങ്ങൾ ധൃതി കാണിച്ചു കൊണ്ടിരിക്കുന്ന ആ സംഗതിയുടെ ഭാഗമായുള്ള കാറ്റാണ്. ഫീഹ അദാബുൻ അലീം, അതിൽ നിങ്ങൾക്കുള്ള കഠിനമായ ശിക്ഷയുണ്ട്. തുദമ്മിറു കുല്ല ഷൈഇൻ ബി അംരി റബ്ബിഹ, തമ്പുരാന്റെ കൽപ്പനയാൽ ആ കാറ്റ് നിങ്ങളുടെ സകലത്തിനെയും കീഴ്മേൽ മരിച്ചു കളയും. തദ്മീർ, നശിപ്പിച്ചു കളയും, തകർത്തു കളയും. അപ്പോൾ തമ്പുരാന്റെ ഭാഗത്ത് ശിക്ഷയായിട്ട് ഇങ്ങനെ കൊടുങ്കാറ്റുകളും പേമാരികളും വന്നിട്ടുണ്ട്. സൂറ അൽ ആറാഫ് 133-ാം വചനം, അള്ളാഹു പരീക്ഷിച്ച ശിക്ഷിച്ച രീതിയെ വിശദീകരിക്കുകയാണ്. നാം അവർക്കെതിരെ പ്രളയം ഒരു ശിക്ഷയായി അവർക്ക് നാം അയച്ചു. വൽ ജറാദ, വെട്ടുകിളിക്കൂട്ടങ്ങൾ ഒന്നിച്ചിറങ്ങി അവിടെ നൈൽ നദിയാൽ സമ്പുഷ്ടമായ കാർഷിക വൃത്തിയെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. അവർ പട്ടിണി കിടക്കേണ്ടി വന്നു. വൽക്കുമ്മല, പേന് ചെള്ള്, ആ അക്കാലത്ത് സൂക്ഷ്മദർശിനി കണ്ടുപിടിക്കാത്ത കാലമാണ്. അതുകൊണ്ട് മനുഷ്യന് കാണാൻ കഴിയുന്ന പ്രാണികൾ, ചെറിയ ചെറിയ പ്രാണികൾ പേനും ചെള്ളുമായിട്ട് അവർക്ക് മഹാരോഗങ്ങൾ നൽകി. ഇന്ന് അധുനാധുനങ്ങളായ സൂക്ഷ്മദർശിനി ഉള്ള കാലമാണ്. അതുകൊണ്ട് വൈറസിനെ പോലെ അത്തരം സൂക്ഷ്മ ജീവികളെ കൊണ്ട് നമുക്ക് വലിയ മഹാമാരികൾ നൽകി. ഇതൊക്കെ ചരിത്രപരമായി ഖുർആൻ പഠിപ്പിക്കുന്ന പാഠമാണ്. അതുകൊണ്ട് വൽക്കുമ്മല, അവർക്ക് പ്രാണികളെ, ചെള്ളിനെ അയച്ചുകൊണ്ട് അവർക്ക് വലിയ രോഗങ്ങൾ നൽകി. വല്ലഫാദിയ, തവളകൾ പെരുകിയതിന്റെ ഭാഗമായി വലിയ ദുരന്തങ്ങൾ അവർക്ക് സംഭവിച്ചു. വദ്ധമ, രക്തവർഷമുണ്ടായി അവരുടെ ഭക്ഷണത്തിൽ, വസ്ത്രത്തിൽ, കിടപ്പറയിലെല്ലാം രക്തം തളം കിട്ടുന്നതിനാൽ അതിന് പുതിയ അണുക്കൾ ഉണ്ടായി. ആ അണുക്കൾ പുതിയ രോഗങ്ങളെ സംഭാവന ചെയ്തു.
അങ്ങനെ അവർ നിരന്തരമായി പരീക്ഷിക്കപ്പെട്ടു. എല്ലാം ആയാത്തി മുഫസ്സറാത്തിന് വേറെ വേറെ ദൃഷ്ടാന്തങ്ങളെ അയച്ചു കുറെ കാലങ്ങളോളം. ഫസ്തക്ബറു, എന്നിട്ടും അവർ മടങ്ങിയില്ല. ധിക്കാർ അവസാനിച്ചില്ല. ഫസ്തക്ബറു അഹങ്കാരത്തിന്റെ വഴിയിൽ തുറന്നു വെക്കാനോ കൗ മുജ്രിമിൻ, കാരണം അവർ ക്രിമിനലുകളായിരുന്നു. ക്രിമിനലിസം സ്വഭാവമായി സ്വീകരിച്ച കൂട്ടർ, ജുർമ്മ് ക്രിമിനൽ സ്വഭാവം സ്വീകരിച്ചവർ, അവരെ അള്ളാഹു കടുത്ത ശിക്ഷകൾ കൊണ്ട് ഇങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ട്. കൈകാര്യം ഖുർആൻ പഠിപ്പിക്കുന്നു വളരെ വിസ്തരമായ സവിസ്തരമായ. പുതിയ കാലഘട്ടത്തിലെ മഹാമാരി ഉൾപ്പെടെ ഉള്ളടങ്ങുന്ന സകല വിഷയത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്ന, പഠിക്കുന്നിടം മുതൽ ഒരുപാട് സൂചനകൾ നൽകുന്ന ഒരു ആയത്താണ് സൂറ അഹ്റാഫിലെ 133 വചനം. വീണ്ടും സൂറ നംല 69 കുൽ, എന്നിട്ട് നമ്മോട് പറയാം അള്ളാഹ് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, സീറു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുവിൻ, ഫൻദുർ, എന്നിട്ട് നിങ്ങൾ നോക്കി കണ്ട് പഠിക്കുവിൻ, കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ, ക്രിമിനലുകൾക്ക് അള്ളാഹു എന്ത് അനന്തര ഫലമാണ് വരുത്തി വെച്ചത്, അവിടെ പരിണിതി എന്താ, നിങ്ങൾ പഠിക്കുവിന്നാണ് നമ്മോട് പറയാ. ഇതൊക്കെ അള്ള ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കും. ധിക്കാരികൾ അള്ള ശിക്ഷിക്കും, കുറ്റവാളികൾ അള്ള കൈകാര്യം ചെയ്യും പ്രകൃതി ദുരന്തങ്ങളിലൂടെ. അത് നിങ്ങൾ ശരിക്കും കണ്ടു പഠിക്കണം. ഫാഹദഹും അല്ലാഹു ബിദുനൂബിഹിം, അവരുടെ കുറ്റങ്ങൾ കാരണമാണ്, അവരുടെ ക്രിമിനൽ രീതി കാരണമാണ് അള്ളാഹു അവരെ പിടികൂടിയത്. വല്ലാഹു ഷദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. സൂറ ആലി ഇംറാൻ 11. അതോടൊപ്പം ഫഅസൗ റസൂല റബ്ബിഹിം, അവരിലേക്ക് നിയുക്തരായ പ്രവാചകന്മാർ ധിക്കരിച്ചു. ഫഅഖദഹും അഖദത്തർ റാബിയ, അപ്പോൾ അള്ളാഹു അവരെ അതിഭീകരമായി പിടികൂടി. അപ്പൊ ക്രിമിനൽ മെന്റാലിറ്റിയുള്ള മനുഷ്യർ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ, ധിക്കാരം, അനാശാസ്യം, അശ്ലീലം, മുഹറമാ നിഷിദ്ധങ്ങൾ, മുങ്കറാത്ത് നിഷിദ്ധങ്ങൾ, അതെല്ലാം പ്രവർത്തിക്കുന്ന അത്തരം കുറ്റകൃത്യങ്ങൾ ഭൂമിയിൽ പെരുകിയാൽ തമ്പുരാൻ ശിക്ഷിക്കും. പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങളെ മറികടന്ന് ധിക്കാരത്തിന്റെ വഴി തീരും സ്വീകരിച്ചാൽ അവിടെയും ശിക്ഷിക്കും. വീണ്ടും ഖുർആൻ പറയുന്നു, ഇന്നാ മുൻസിലൂന അലാ അഹ്ലി ഹാദിഹിൽ ഖരിയ, ചില നാഗരിക സമൂഹങ്ങൾക്ക് നേരം ശിക്ഷ ഇറക്കിയിട്ടുണ്ട്. രിജസം മിനസ്സമാ, ആകാശ ലോകത്തിന് ശിക്ഷ അവർക്ക് വന്നു ഭവിച്ചിട്ടുണ്ട്. വിമാ ഖാനു യഫ്സുഖൂൻ, അവർ ഫാസിക്കീങ്ങളായതുകൊണ്ട്, ദുർവൃത്തരായതുകൊണ്ട്, ധർമ്മത്തെ കൈയൊഴിഞ്ഞ് അധർമ്മം സ്വീകരിക്കുക, നേരും നേരെയും കൈവിട്ട് താന്ത്രികത്തരം സ്വീകരിക്കുക, യുക്തിചിന്തയെയും ദൈവബോധത്തെയും കൈവിട്ട് തന്റെ സ്വാർത്ഥ ഇഷ്ടങ്ങളുടെ പിറകെ പോകുന്ന സ്വതന്ത്ര ലിബറലിസ്റ്റ് ചിന്താഗതിയിലേക്ക് പോവുക, അതിന്റെ ഭാഗമായി വരാവുന്ന എല്ലാ വൃത്തികളും ഒരു സാമൂഹ്യ ക്രമത്തിന്റെ മേൽപ്പാളിയിൽ അങ്ങനെ മികച്ചു നിൽക്കുകയും അവിടെ നീതി നിഷേധിക്കപ്പെടുന്ന, ധർമ്മം കൈയൊഴിഞ്ഞു പോകുന്ന, മാനുഷികമായ മൂല്യങ്ങൾ ഇല്ലാതാകുന്ന അവസ്ഥ സംഭവിക്കുകയും ചെയ്താൽ അവിടെ അള്ള ഇടപെടും, ശിക്ഷിക്കും. 3 കാരണങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിച്ചു അള്ള ഇങ്ങനെ ചെയ്യും. അതും ഇസ്ലാം പഠിപ്പിച്ചൊരു പഠമാണ്. പ്രകൃതി ദുരന്തങ്ങൾ കേവലം ഒരു സംഭവം മാത്രമല്ല, അതിന്റെ പിന്നിൽ തെളിഞ്ഞിരിക്കുന്ന പാഠങ്ങളെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു ഖുർആൻ. 2 വസ്തുത അതാണ്. 3 വസ്തുത, മനുഷ്യൻ ഈ പ്രകൃതിയിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കണം. ഇതൊരു ക്രമത്തിന്റെ അടിസ്ഥാനം മുന്നോട്ട് വന്നൊരു സംവിധാനമാണ്. ആ മണ്ണിൽ നിനക്കൊരിടമുണ്ട്, നിന്റെ അധിവാസം ഈ മണ്ണിന് മുകളിലാണ്, നിനക്കോൾ മേലാപ്പായി ആകാശവുമുണ്ട്. പക്ഷെ ഈ മണ്ണിൽ നീ അധികമായി സ്വാർത്ഥം പ്രവർത്തിച്ചാൽ, നിന്റെ ലാഭേച്ഛ മാത്രം ലാക്കാക്കി പ്രവർത്തിച്ചാൽ, നിന്റെ കരങ്ങൾ വിവേകരഹിതമായി ബുദ്ധിശൂന്യമായി പണിയെടുത്താൽ, ഇരിക്കുന്ന മണ്ണ് നിന്നെ കൈകാര്യം ചെയ്യും, ചവിട്ടു നിൽക്കുന്ന ഭൂമി നിന്നെ വിഴുങ്ങിക്കളയും. നീ ഭൂമിക്ക് പുറത്ത് കെട്ടിപ്പൊക്കിയ സകല സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴും, അതിനകത്ത് നീ പെട്ട് തീർന്നു പോകും എന്ന ശക്തമായ പാഠം 3 പഠിപ്പിക്കുന്നു ഖുർആൻ. അതുമായി ബന്ധപ്പെട്ട സൂറ അറൂമിലെ 41 വചനമാണ് ഖുത്ബയുടെ മുഖത്തിൽ ഓതി വെച്ച, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ഒരുപോലെ ദുരന്തങ്ങൾ പ്രകടമായിരിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്ന ഭൂമി സുരക്ഷിതമല്ല. സംവിധാനങ്ങളുടെ മികവ് കൊണ്ട് നിങ്ങൾ അഹങ്കരിച്ച് നീറ്റിലിറക്കുന്ന കപ്പലുകളും നിങ്ങൾ സംരക്ഷിക്കില്ല കടലിൽ, കാരണം നിങ്ങളുടെ കരങ്ങൾ അത്രമേൽ ധിക്കാരം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും ദുരന്തങ്ങൾ, ഫസാദുകൾ, കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. ഇമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യകരങ്ങൾ വിവേകരഹിതമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട്, വിമാ കസബ് ചെയ്തു കൂട്ടിയതിന്റെ ഫലമായിട്ട്, നിങ്ങളുടെ സ്വയം കൃതാനർത്ഥത്തിന്റെ ഭാഗമാണ്. അള്ളാഹു നിങ്ങളെ കൈകാര്യം ചെയ്യല്ല ഇവിടെ, അത് നിങ്ങളായിട്ട് ചെയ്തു വെച്ചതാ. അപ്പോൾ അള്ളാഹുവിന്റെ കഴിവും കുദരത്തും മനുഷ്യ നിസ്സഹായാവസ്ഥയും ബോധ്യപ്പെടുന്ന വിശ്വാസി, ധിക്കാരികളെ, കുറ്റവാളികളെ, താന്തോന്നികളെ, പ്രവാചകന്റെ ഉത്ബോധം നിഷേധിച്ച് അഹങ്കരിച്ചവരുടെ കൈകാര്യം ചെയ്യുന്ന പാഠവും പഠിക്കുന്ന വിശ്വാസി, 3 പഠിക്കണം, നമ്മുടെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കും. നമ്മുടെ പ്രവർത്തനം കൊണ്ട് സംഭവിക്കുമെന്ന വിഷയത്തെ മാറ്റിവെച്ചിട്ട് മറ്റെന്തിനെയോ പിന്നാലെ പോകുന്ന രീതിയും ശരിയല്ല. ഓരോന്നും വേർതിരിച്ച് തന്നെ പഠിക്കണം. അങ്ങനെയാ ഇന്ത്യയിലെ ജോഷി മഠിനെ കുറിച്ച വർത്തമാനങ്ങൾ 1 മാസം മുമ്പ് നമ്മുടെ പത്രങ്ങളിലുണ്ടായിരുന്നു.
അതെ. ഇപ്പോ തുർക്കിയും സിറിയയും കഴിഞ്ഞപ്പോ അടുത്ത വർത്തമാനങ്ങൾ ഇന്ത്യയാണ് അടുത്ത ഭൂകമ്പത്തിന്റെ ഇടമെന്നാണ്. എവിടെയാണ് നമുക്കറിയില്ല, എവിടെ സംഭവിച്ചാലും വലിയ ദുരന്തമായിരിക്കും. അതിനു മാത്രം ചെയ്തു കൂട്ടും നമ്മൾ. കേരളത്തിലെ വികസനത്തിന്റെ പുതിയ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടുന്നതോടെ കേരളത്തിലെ ഒരു ഇഞ്ച് ഭൂമിയും സുരക്ഷിതമായിരിക്കില്ല. ഇപ്പോൾ തന്നെ പാറക്കോറികളും ഖനികളും നമുക്ക് അപകടത്തിൽ നന്നായിട്ടറിയാം. അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെടുന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് പാറകൾ മതിയായ അളവിൽ കണ്ടെത്തി തീർക്കുന്നതോടുകൂടി സുരക്ഷിതമാവില്ല കേരളം എന്ന കാര്യം അറിയാത്തവരായിട്ട് അന്നം കഴിക്കുന്ന ഒരാളും ഉണ്ടാവാൻ സാധ്യതയില്ല. അനുവാദമുള്ള കോറികളും അനുവാദമില്ലാത്ത കോറികളും, കോറി മാഫിയ, മിമ്പറുകളെ നിയന്ത്രിക്കുന്ന കോറി മാഫിയ, സംഘടനകളെ നിയന്ത്രിക്കുന്ന കോറി മാഫിയ, മഹല്ലികളെ നിയന്ത്രിക്കുന്ന കോറി മാഫിയ, രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന കോറി മാഫിയ, എല്ലാം വലിയ പ്രശ്നങ്ങളാണ്. നമ്മുടെ പുഴകളിൽ നിന്ന് മണൽ തിട്ട അടിഞ്ഞിട്ട് വറ്റിക്കൊണ്ടിരിക്കുക, പുഴയിൽ നിന്ന് മണൽ കോരുന്നതിനെ കുറിച്ച് ഭീകരമായ ചിത്രം സംവിധാനിച്ച് പ്രോപ്പഗണ്ട കൊടുവിൽ പുഴയെ അവിടെ ഇട്ടിട്ട് മുഴുവൻ പാറയും പൊടിച്ച് പാറമണലിലേക്ക് മാറിയ ഒരു സമൂഹം കാണിക്കുന്ന അവിവേകം ബുദ്ധിയുള്ളവർ പഠിക്കണമെന്ന് വിനയവർശനം പറഞ്ഞു വെക്കുക. അത്രയ്ക്കല്ലേ മിമ്പർ എന്ന് പറയാൻ പറ്റൂ. അതിൽ രാഷ്ട്രീയക്കാരനും മതക്കാരനും ഒരുപോലെയാണ്. അതിൽ സമുദായത്തിന്റെ പങ്കും വളരെ വലുതാ. തെക്കിലേക്ക് പോയാൽ ക്രൈസ്തവൻ കൈവശം വെച്ചിരിക്കുന്ന പാറമടകൾ, വടക്കിലേക്ക് മുസ്ലിം കൈവശം വെച്ച പാറമടകൾ വ്യത്യാസമേ ഉള്ളൂ. ഇതെല്ലാം ഇന്ന് പഠിക്കേണ്ടുന്ന പാഠങ്ങളാണ്. അപ്പോൾ നമ്മുടെ കരങ്ങളുടെ ദുരന്തപൂർണമായ വിവേകരഹിതമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ദുരന്തം കൃത്യമായി സംഭവിക്കുകയും ആ കസബത്ത് ഐദിന്നാസ് മനുഷ്യകരങ്ങൾ ചെയ്തു കൂട്ടിയ അവിവേകത്തിന്റെ ഭാഗം, അതിന്റെ ഭാഗമായി ഇന്ന് കടലിലും കരയിലും ഒരുപോലെ ദുരന്തമാണ്. നിങ്ങൾ ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിന്റെ ദുരന്തം നിങ്ങൾ ആസ്വദിച്ചല്ലേ പറ്റൂ. അത് നിങ്ങൾ ആസ്വദിക്കാതെ പോകുമെന്ന് വിചാരിച്ചു പോകാം. നിങ്ങളായിട്ട് ചെയ്തത് കൊണ്ടേ പോകൂ നിങ്ങൾ എന്നായി ആയത്തിന്റെ അർത്ഥം. ലിയുദീഖഹും, അല്ലാഹു അവരെ അനുഭവിപ്പിക്കാൻ വേണ്ടി, ദാക്ക രുചിച്ചു രുചി എന്നർത്ഥം, അവരെ രുചിപ്പിക്കാൻ വേണ്ടി ബാളല്ലതിയാമിലും അവർ ചെയ്തു കൂട്ടിയ ദുരന്തങ്ങളുടെ ഫലം അവർ തന്നെ അനുഭവിക്കണം എന്ന് അല്ലാന്റെ തീരുമാനം. അതുകൊണ്ട് കൊള്ളാതെ അനുഭവിക്കാതെ പോവില്ല ഇത്തരം ദുരന്തങ്ങൾ ചെയ്തു കൂട്ടിയവർ എന്ന് വളരെ കൃത്യമായി ഖുർആൻ പറയുന്നുവെങ്കിൽ ഈ വർത്തമാനത്തെ പേടിക്കണം. വിശ്വാസികൾ നമ്മൾ പേടിക്കണം. എല്ലാവരും കാണിക്കുന്ന സ്വാർത്ഥത്തിന്റെ ഭാഗമായി നമുക്കും ആകാമെന്ന് വരുന്നിടത്ത് നിസ്കാരത്തഴമ്പുകട നിലപാട് തെറ്റിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും നമ്മൾ. അങ്ങനെ കൃത്യമായ വർത്തമാനം, യുദീക്കവും ബാദല്ലതി അമിലു, അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനത്തിന്റെ ദുരന്തം അവരെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലഹും യർജിയു, എന്നിട്ടെങ്കിലും അവർക്ക് ബുദ്ധി ഉദിച്ച് മടങ്ങട്ടെ, നിർത്തട്ടെ ഈ രീതി എന്നാണ്. അതുകൊണ്ട് വിവേകരഹിതമായ മനുഷ്യ കരങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി സംഭവിക്കുന്ന ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങളായിട്ട് സംഭവിക്കും. ഇത് മൂന്നാമത്തെ ഒരു പാഠമാണ്. അപ്പോൾ നാം ചെയ്യുന്ന പ്രവർത്തന ദുരന്തമാണ് സൂറത്ത് ശൂറ 30. അമ്മാ അസാബക്കും മിൻ മുസീബ, നിങ്ങളെ ബാധിക്കുന്ന ഓരോ വിപത്തും, ഫവിമാ കസബത്ത് ഐദീക്കും, നിങ്ങൾ തന്നെ ചെയ്തതിന്റെ ഫലമാണോ അല്ല പറയാ. നിങ്ങളെല്ലാം അങ്ങോട്ട് വെക്കണ്ട, അത് കുറച്ചിങ്ങോട്ടും വെച്ചോ എന്നാ. അല്ലാത്ത യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരായ പണ്ഡിതന്മാർ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ചൊരു പഠന റിപ്പോർട്ടുണ്ട്. അതിലവർ പറയുന്നു എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും അള്ളാഹുവിന്റെ ശിക്ഷയായി വ്യാഖ്യാനിക്കാൻ പാടില്ല, അത് മനുഷ്യന്റെ കൂടി ദുരന്ത പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് പഠിക്കണം. അതൊരു തിരിച്ചറിവാ. ഇതൊക്കെ സംഭവിക്കുമ്പോൾ അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹ് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അള്ളാഹ് ശിക്ഷിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന നിസ്സഹായ അവസ്ഥ കൈയൊഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു വശത്തിൽ വലിയ ഊന്നൽ നൽകിയിരിക്കുന്നു ആ പണ്ഡിത സഭ, ആ ടീം ഗവേഷണ പണ്ഡുക്കളാണ്. അവരുടെ പേര് വിവരങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറിയാൽ കിട്ടും. അവരുടെ പഠനത്തിന്റെ കൃത്യമായ അറിയിപ്പ് നമുക്ക് കിട്ടും. ഇന്ന് ശാസ്ത്രം വളർന്ന കാലമാണ്, സാങ്കേതികത വളർന്ന കാലമാണ്. ഈ ഭൂവൽക്കത്തിന്റെ പുറന്തോടിൽ നമ്മൾ കാണിക്കുന്ന, നമ്മൾ ചെലുത്തുന്ന ഓരോ ആഘാതവും തിരിച്ചടിക്കുമെന്ന് കൊച്ചുകുട്ടികൾക്കറിയാമെന്ന്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക്. നമ്മോടത് അധികം പറയേണ്ടതുണ്ടോ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും ഇതൊക്കെ അള്ളാഹുവിന്റെ ശിക്ഷയാണെന്ന് പറഞ്ഞ് മാത്രം ഇരിക്കുന്ന അവസ്ഥ മാറിയിട്ട് ഇത് നമ്മുടെ കൂടി പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതുകൊണ്ട് നിർത്തണം, മടങ്ങണം, ഈ പ്രകൃതിയെ സംരക്ഷിക്കണം, ഈ പരിസ്ഥിതിയെ പരിപാലിക്കണം. അതിന് കനത്ത ആഘാതം വരുത്താൻ പാടില്ല, തിരിച്ചടിക്കും. നമുക്ക് മതിയായതെടുക്കാം, മതിയായതേ എടുക്കാവൂ. അങ്ങനെ ആർത്തി പിടിച്ച് ശവത്തിന് പിന്നാലെ പരക്കം പായുന്ന നായകളെപ്പോലെ, ലാഭത്തിന്റെ പിന്നാലെ, ഭൗതിക താല്പര്യത്തിന് പിന്നാലെ ദുരമൂത്ത് പായുന്ന മനുഷ്യനുണ്ടല്ലോ, അത് പേ പിടിച്ച മനുഷ്യരാ. ആ പേ പിടിച്ച മനുഷ്യ വലിയ ദുരന്തം വരുത്തി വെക്കും എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആൻ. ഇത് ശക്തമായി പുതിയ കാലത്ത് നമ്മൾ പഠിക്കേണ്ടുന്ന ആയത്താണ്. അതുകൊണ്ട് എല്ലാം അള്ളാഹുവിലേക്ക് വെച്ച് കെട്ടണ്ട.
നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഈ ഓരോ മുസീബത്തും പ്രകൃതിയിലെ ഓരോ ദുരന്തങ്ങളും കേരളത്തിലെ പ്രളയം ഉൾപ്പെടെ ഓരോ മഴക്കാലം ഇപ്പോൾ നമുക്ക് പ്രളയകാലമായി മാറിയതുൾപ്പെടെ അങ്ങ് നിലമ്പൂരിലെ വനാന്തർ ഭാഗത്തും വനപരിസരത്തും ഉരുൾപൊട്ടിയതുപോലെ അപ്പോൾ തെക്കങ്കൽ സംഭവിച്ചതുപോലെ മാറി മാറി സംഭവിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ജീവനുകൾ ഒലിച്ചു പോയിട്ട് നമ്മൾ പൈസ മുടക്കി ഇപ്പോൾ പുനഃസംവിധാനിക്കുന്നത് പോലെ പുനരധിവാസം ഇപ്പോഴും പൂർത്തിയാകാത്ത വർഷങ്ങൾക്ക് ശേഷവും കിടക്കുന്ന മനുഷ്യ ജീവനുകൾ ഇതൊക്കെ നമ്മൾ ചിന്തിപ്പിക്കണം. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അമാസാവുക്കും മുസീബ അത് നിങ്ങൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളാണ്, അത് മുസീബത്തുകൾ. അങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന ഓരോ മുസീബത്തും ഫബിമാ കസബത്ത് അയ്ദീക്കും നിങ്ങൾ തന്നെ ചെയ്തതിന്റെ ഫലമാണ്. വയാഫു അങ്കസീർ കുറെ അല്ല വിട്ടതാണ് കേട്ടോ. കൃത്യമായിട്ട് കണക്ക് നോക്കി തന്നാൽ ഒരെണ്ണം ബാക്കി ഉണ്ടാവില്ല എന്നാണ് വായത്തിന്റെ അർത്ഥം. വയാഫു അങ്കസീർ കുറെ അവനങ്ങ് വിട്ടിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ മണ്ണിൽ ഇപ്പോൾ ഇരിക്കുന്നത്, നമ്മുടെ വീട് അങ്ങനെ നിൽക്കുന്നത്, കുത്തിക്കോരി കൊണ്ടുവന്ന് നാം പണി കഴിപ്പിച്ച സുന്ദര സ്വപ്നങ്ങൾ നിൽക്കുന്നത് അല്ല വിട്ടത് കൊണ്ടാണ്. നമ്മളും അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാണ്. അതുകൊണ്ട് മതില് മുതൽ വീടിന്റെ പിൻവശം വരെ ഈ കോരി കൊണ്ടുവന്ന് രൂപമാറ്റം വരുത്തിയിട്ട് പതിച്ചതും ഒട്ടിച്ചതും ഒട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒക്കെ സംഗതികളുണ്ടല്ലോ, അതിലൊക്കെ നമുക്കും ഇൻഡയറക്റ്റ് പങ്കുണ്ടെന്ന് മനസ്സിലാക്കണം. എങ്കിൽ അല്ല വിട്ടത് കൊണ്ട് നമ്മളിപ്പോൾ ജീവിക്കുന്നു എന്നാ. അതാണ് വയാഫു അൻകസീർ കുറെ അല്ലങ്ങ് കണ്ണു ചിമ്പിയതാ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. എല്ലാറ്റിനും കണക്ക് നോക്കി കൃത്യം കൃത്യം അപ്പഴേ കൊടുത്തിരുന്നു എങ്കിൽ ഒരെണ്ണം പോലും ബാക്കിയുണ്ടാകും. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള ഇതിനെ വിശദീകരിച്ച് പറയാ, ഫലാശക്ക ഒരു സംശയവും വേണ്ട. അന്നൽ മസായിബ എല്ലാ ദുരന്തങ്ങളും യഅതി ബി അസ്ബാബി അഅ്മാൽ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. എല്ലാം അങ്ങ് അള്ളാഹുവിന്റെ വിധിയാണെന്ന് പറഞ്ഞു അങ്ങനെ രക്ഷപ്പെടുമ്പോ അവിടെ ഒരു തിരിച്ചറിവില്ലാതെ പോകുന്ന അവസ്ഥയുണ്ട്. അതിനെ കുറിച്ചായി അള്ളാഹുവിന്റെ വിധി തന്നെ. പക്ഷെ എല്ലാം അങ്ങ് വിട്ടിട്ട് നിസ്സഹായമായി ഇരുന്നിട്ട് ചെയ്യുന്ന പണി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. മുമ്പ് കഥ വായിച്ചില്ലേ, ഒരാൾ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നു, മരത്തിൽ കയറി കൊമ്പ് വെട്ടിയാണ്, അയാൾ ഇരിക്കുന്ന കൊമ്പാ മുറിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ കൂടി പോകുന്ന ബുദ്ധിമാനായ മനുഷ്യൻ പറഞ്ഞു, ഹേ അവിടെ ഇരുന്ന് മുറിച്ചാൽ കൊമ്പിന്റെ കൂടെ നിങ്ങളും താഴെ വീഴും, നിങ്ങൾ ആ തടി മരത്തിരുന്നിട്ട് കൊമ്പ് മുറിക്കൂ എന്ന് പറഞ്ഞാൽ കേട്ടില്ല. അയാൾ മുറിക്കൽ തുറന്നു, കൊമ്പിന്റെ കൂടെ മൂപ്പരും താഴെ വീണു. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മനുഷ്യൻ ഇപ്പോൾ ന്യായം പറയാം, അതൊക്കെ അള്ളാഹുവിന്റെ വിധിയാണെന്ന്. അങ്ങനെയാണ് കടലിൽ മഴ പെയ്യുന്നത് മരമുണ്ടായിട്ടാണെന്ന് ചോദിച്ച പാരമ്പര്യം നമുക്കുണ്ടല്ലോ. അത്തരം ഒരു അവിവേകം നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ചുരുക്കം. കടലിൽ മഴ പെയ്യുന്നില്ലേ, അത് കാടുണ്ടായിട്ടാണെന്ന് ചോദിച്ച പാരമ്പര്യം മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ ഇങ്ങനെ ഒരു ധാരയെ നമുക്ക് കാണാം ഈ കേരളീയ സാമൂഹ്യ ക്രമത്തിലെ രാഷ്ട്രീയ തലത്തിൽ വരെ. അതുകൊണ്ട് തിരിച്ചറിയണം. അപ്പൊ ഇത് അങ്ങനെ അങ്ങ് വിടേണ്ട പ്രശ്നമല്ല. അതുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറയാ, ഫലാശക്ക ഒരു സംശയവും വേണ്ട. അന്നൽ മസായിബ യഅതി ബി അസ്ബാബി അഅ്മാലിന നമ്മുടെ പ്രവർത്തനത്തിന്റെ ദുരന്തമായിട്ടാണ് വിപത്തെല്ലാം സംഭവിക്കുന്നത്. കസ്ബിന നമ്മൾ ചെയ്തു കൂട്ടിയതിന്റെ ദുരന്തമായിട്ടാണ്. തക്സീരിന ഫി അംരില്ല അല്ലാഹ് നിങ്ങളോട് പറഞ്ഞു അരുതെന്ന്, നിങ്ങളത് ചെറുതായി കണ്ടു. തക്സീരിന നമ്മൾ ചെറുതായി കണ്ടതിന്റെ ഫലമാണ്. ഫി അംരില്ല അല്ലാഹുവിന്റെ കൽപ്പനയെ. അതുകൊണ്ട് നിങ്ങൾ പ്രകൃതിയെ നിങ്ങൾ പരിഗണിക്കണം. ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ, മേലാപ്പായ വിണ്ണിനെ, അതിലെ സകലത്തിനെയും, അതിലെ പർവ്വതങ്ങളെ, പാറകളെ, കുന്നുകളെ, താഴ്വാരങ്ങളെ, അതിലെ ജലസഞ്ചയങ്ങളെ, അതിലെ കണ്ടൽ കാടുകളെ, ഇതെല്ലാം ചേർന്നതാണ് ഈ പ്രകൃതി. അതുകൊണ്ടാണോ നിനക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റിയത്? അതുകൊണ്ടാണ് നീ സുരക്ഷിതനായി നിൽക്കുന്നത്. അതിൽ ഓരോന്നിന്റെയും വേറെറുക്കുന്നതോടുകൂടി നീ സുരക്ഷിതനല്ലാത്ത അവസ്ഥയിലായി പോകും. നിന്റെ മഹാമന്ദിരങ്ങൾ, ഫ്ലാറ്റുകൾ നിന്നെ സംരക്ഷിക്കില്ല. അതിനകത്ത് നീ അമർന്നു കിടക്കും. നമ്മെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടായില്ലേ, കുഞ്ഞുമക്കളുടെ കാഴ്ചകൾ തുർക്കിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടില്ലേ, എത്ര എത്ര കുഞ്ഞുങ്ങളാണ് മരിച്ചതും മരിക്കാതെ കിടന്നതും. സ്ലാബിൽ ഉൾപ്പെട്ട് കിടക്കുന്ന കുഞ്ഞിനോട് കുഞ്ഞ് ബാപ്പയെ വിളിക്കുന്നു. ബാപ്പ നിസ്സഹായനായിട്ട് പറയാ, കലിമ പറഞ്ഞു കൊടുക്ക. ആ കുഞ്ഞ് കലിമ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങനെ മരിച്ചു പോകുന്നു. ഇതെല്ലാം കണ്ടു ലൈവായിട്ട്, ഇതെല്ലാം സംഭവിക്കും. ആ കെട്ടിടങ്ങളൊക്കെ നല്ല കെട്ടിടങ്ങളായിരുന്നു, മതിയായ അളവിൽ താഴേക്ക് പൈലിംഗ് നടത്തിയ കെട്ടിടങ്ങൾ. മുകളിൽ എത്ര നിലകൾ പൊങ്ങുന്നുവോ അത്ര കണ്ട് സംവിധാനം താഴേക്ക് ആഴ്ത്തി വെച്ചവർ, അത്തരം കെട്ടിടങ്ങളിൽ അഹങ്കരിച്ചവർ, അതിൽ താമസിക്കുന്നതിൽ ഗർവ് നടിച്ചവർ, അതൊന്നും രക്ഷിച്ചില്ല. നമ്മുടെ ഭവനങ്ങൾ നമ്മെ രക്ഷിക്കില്ല, നമ്മുടെ സംവിധാനങ്ങൾ നിസ്സഹായമായി പോകും എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുക തുർക്കിയും സിറിയും ഇപ്പോൾ, മുമ്പ് പലതും അതുപോലെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾ ചെറുതായി കാണരുത്. സവാഉൻകാനത്തിൽ മസായിബു സലാസിൽ ആ ദുരന്തങ്ങൾ ഭൂകമ്പങ്ങളായിട്ട് വരാം,
أو سيول أن جاري فالنجل بليا بطيء لكن بيماري غلايت ورام أو ريهن آسفا كودنغاتي غلا سببي كام تودل كاتي غلايت أو أمرن أو أمرالن آم مالنجل فكرتشي بادي غلايت ورام إذا كه سببي كن دليل ناموك كن الله بانغوندي عند الشيخ ابن باز رحمه الله يسوق تنقل بس بس كرتي ما تبريا هذا كوند نامد هريانم إذا اللام بليا بادنغلو لا بيشينغلا برضوينه بيدي كن ولا هذا بيدي كندا بيشينغلا ഇതിലൂടെ അതിന്റെ കൂടെ തന്നെ പണ്ഡിതന്മാര് പറയുന്നു അന്ത്യനാളിന്റെ പ്രഗംബനത്തിന്റെ ചെറു സാമ്പിളുകളാണ് വിശ്വാസം ഉണ്ടാണ് നമുക്ക് ആഖിറത്തിൽ വിശ്വസിക്കുന്നവരാ നമ്മൾ യൗമുൽ ഖിയാമയിൽ വിശ്വസിക്കുന്നവരാ യൗമുസ് സാഇൽ വിശ്വസിക്കുന്നവരാ അതിന്റെ ഭാഗമായ സൽസലുകളിൽ വിശ്വസിക്കുന്നവരാ അതുകൊണ്ട് യാ അയ്യുഹ നാസു തഖു റബ്ബകും മിന സൽസലത്തി സാഅത്തി ഷൈഉൻ അലീം സൂറ അൽഹജ് യാ അയ്യുഹ നസല്ലയോ മനുഷ്യരെ എല്ലാവരോടുമാണ് മുസ്ലിമോട് മാത്രമല്ല നിഷേധിക്കുന്നവനോടും വിശ്വസിക്കുന്നവരോടും ത്രിത്വത്തിൽ വിശ്വസിക്കുന്നവനും ബഹുദൈവത്തിൽ വിശ്വസിക്കുന്നവനും ആയിട്ടുള്ളവരോടും എല്ലാവരോടും അല്ല പറയാ യാ അയ്യുഹന്നാസ് അല്ലയോ മനുഷ്യരെ ഇത്തഖു റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക നസൽസലത്തി സാഅത്തി ഷൈഉൻ അലീം അസ്സാഅത്തിന്റെ ഖിയാമ നാളിന്റെ പ്രകമ്പനം ഭൂമിയുടെ കമ്പനം കൊള്ളൽ വളരെ ഭീകരമാണ് അതിന്റെ ചെറിയ മിനിയേച്ചർ പതിപ്പുകൾ ചില ഭാഗത്ത് ഭൂമിയുടെ തെല്ലിൽ കോണിൽ അരികിൽ അറ്റത്ത് ഇവിടെ അവിടെ സംഭവിക്കുമ്പോഴാണ് തുർക്കി സിറിയ ഒക്കെ നമുക്ക് പാഠമായിട്ട് മാറുന്നത് ഈമാൻ ഉറപ്പിക്കാൻ നമ്മെ സഹായിക്കണം ആ അടിസ്ഥാനത്തിൽ ഈ സംവിധാനങ്ങളെ ദുരന്തങ്ങളെ അങ്ങനെ തന്നെ പഠിച്ചെടുക്കാൻ നമുക്ക് കഴിയണം സംഭവിക്കുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ടതോടെ നിലപാട് എന്തായിരിക്കണം ഈ പാഠങ്ങളെല്ലാം ശരിക്കും പഠിച്ച ശേഷം നമ്മൾ ആ വിഷയത്തിൽ നന്നായി തമ്പുരാനെ ഭയന്ന് അള്ളാഹുവിലേക്കും മടങ്ങിച്ചെല്ലണം വിനയാന്യതരായിട്ട് മാറണം പ്രവാചകൻ തിരുനബിയുടെ കാലഘട്ടത്തിൽ തീരെ മഴയില്ലാത്തൊരവസ്ഥ സംഭവിച്ചു അതൊരു പ്രകൃതി ദുരന്തമാണ് വെള്ളപ്പൊക്കം ദുരന്തമായതുപോലെ മഴയില്ലാത്ത അവസ്ഥയും ദുരന്തമാണ് എല്ലാ പച്ചിപ്പും വറ്റിപ്പോയി ഉറവകൾ വറ്റിപ്പോയി ജന്തുക്കൾ ചത്തൊടുങ്ങാൻ തുടങ്ങി വെള്ളം കിട്ടാതെ മനുഷ്യർ വല്ലാതെയായിപ്പോയി അതേസമയം അതേ തിരുനിവിടെ കാലത്ത് സിറിയയിൽ സമാന്തരമായി പ്ലേഗ് പടർന്നു പിടിച്ചു വസൂരി കുറെ ആളുകളും മരണപ്പെട്ടു ഇതൊക്കെ നടക്കുമ്പോൾ ഹബീബായ റസൂലുള്ള ജീവിച്ചിരിപ്പുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ വിളിച്ചുകൂട്ടി ഉത്ബോധിപ്പിച്ചു തെറ്റുകൾ തിരുത്താൻ പറഞ്ഞു ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു പാപമോചനം നടത്താൻ പറഞ്ഞു പാപമോചന പ്രാർത്ഥന ഒരുമിച്ച് കൂടിയിട്ട് അവർ പ്രാർത്ഥിച്ചു മഴ ലഭ്യമായി അപ്പൊ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ദുരന്തങ്ങൾ നമ്മെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കണം അടുത്ത വസ്തു അതാണ് പടച്ചവനിലേക്ക് മടങ്ങല്ല അല്ലാഹുമി അർജിയു നിങ്ങൾ മടങ്ങാൻ വേണ്ടിയാണെന്ന് അല്ല പറഞ്ഞില്ലേ തമ്പുരാനിലേക്ക് മടങ്ങണം അള്ളാഹുവിന്റെ പരീക്ഷണമായി കണ്ടുകൊണ്ട് നമ്മൾ അത് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള വഴിയായി സ്വീകരിക്കണം പരീക്ഷിക്കുന്ന അല്ല പറഞ്ഞിട്ടുണ്ടല്ലോ സൂറ അൽ ബക്കറ 155-156 വചനങ്ങളിൽ നിങ്ങളെ പരീക്ഷിക്കും നിങ്ങൾ എത്ര നല്ലവരായിരുന്നാലും ധിക്കാരികളുടെ തെറ്റിന്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണം വരെ സംഭവിക്കും പല നബിലു എന്നക്കും നാം നിങ്ങളെ പരീക്ഷിക്കും ബിഷൈമിനൽ ഖൗഫി ഭയം കൊണ്ട് പരീക്ഷിക്കും വൽജോ വിശപ്പ് കൊണ്ട് ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത കുറവ് കൊണ്ട് വനക്സിമിനൽ അംവാലി വല്ലം ഫുസ് നിങ്ങളുടെ ധനനഷ്ടം ശരീര നഷ്ടം ആൾനാശം സാമ്പത്തിക നഷ്ടം എല്ലാം സംഭവിക്കും വസ്തമറാത്ത് നിങ്ങളെ കൃഷിയൊക്കെ താറുമാറായി പോകും കാലാവസ്ഥ വ്യതിയാനം കൃഷിയെ താറുമാറാക്കുന്നതിന്റെ ഭാഗമായി മുമ്പേ നെല്ലുൽപാദനം കുറഞ്ഞ കേരളത്തിൽ ഇപ്പം അതില്ലാതായി തീരുകയും അപ്പുറത്തെ അരിയുടെ കമ്പോളങ്ങളും വയലുകളും ഒക്കെ ഇപ്പോൾ ദുരന്തമാവുകയും ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് ഇന്ത്യ മാറിപ്പോയ കഥയും നിങ്ങൾ വായിച്ചു വിട്ടുണ്ടാവും പിടികണം ഇതൊക്കെ പേടിക്കേണ്ട വസ്തുതകളാ അപ്പൊ അതെല്ലാം സംഭവിക്കും വശരി സോബീൻ അപ്പോഴെല്ലാം ക്ഷമാപുറി പാഠങ്ങൾ പഠിച്ച് വിശ്വാസം ഉറപ്പിച്ച് പോകുന്നവർക്ക് സന്തോഷിക്കാം അവരും ഇരകളായി തീരും ഇരകളായിരിക്കുമ്പോഴും നിലപാടുകാരായിരിക്കാൻ കഴിയുക ആ നിലപാടിന്റെ ബലത്തിൽ ശബ്ദിക്കുക ഇടപെടുക പ്രവർത്തിക്കുക ആക്ടിവിസ്റ്റുകളാവുക നമുക്ക് ചിലതൊക്കെ ചെയ്യാനും പറയാനും ഉണ്ട് ഇവിടെ എന്ന് നാം തിരിച്ചറിവുള്ളവരായി മാറുക അത്തരം ക്ഷമാലുക്കൾ ദീനിന്റെ നിലപാട് ഉറച്ചു നിൽക്കലാ സൊബർ അടി കൊണ്ടിട്ട് മിണ്ടാതിരിക്കലല്ല സൊബർ ദീന്റെ നിലപാട് ഉറച്ചു നിന്നുകൊണ്ട് കെട്ടകാലത്തും പൊരുതലാണ് സൊബർ അതുകൊണ്ട് ഉപശരി സോബരി ക്ഷമാലുക്കൾക്ക് പ്രവാചകരെ സന്തോഷ വാർത്ത അറിയിക്കുക അല്ലദീന ഇത്തരം ദുരന്തങ്ങൾ അവരെ വേട്ടയാടുമ്പോൾ അവരുടെ നിലപാട് കാരും അവർ പ്രഖ്യാപിക്കും നിലപാട് പ്രഖ്യാപിക്കല ഇതൊരു കേവലം ദുആ മാത്രമല്ല പ്രാർത്ഥനകൾ നിലപാടുകളാണ് പ്രാർത്ഥനകളെ നിലപാടായി സ്വീകരിക്കാത്ത പ്രാർത്ഥനാ സമ്മേളനങ്ങൾ പരാജയങ്ങളാണ് പ്രാർത്ഥനകളിലെ അർത്ഥമറിയാതെ നിലപാടായി മാറാത്ത ആമീൻ പറച്ചിലുകാർ നഷ്ടക്കച്ചവടക്കാരാ അതുകൊണ്ട് വക്കാലു ഈ നിലപാടുള്ള ആളുകൾ പ്രാർത്ഥിക്കും
ഞങ്ങൾ അല്ലാഹുവിൽ നിന്ന് വന്നവരാ, അവനിലേക്ക് മടങ്ങാനുള്ളവരാ, ഇതിങ്ങനെ അധികകാലം തുടരൂ ഞങ്ങൾക്കറിയാം എന്ന നിലപാടിൽ അവർ തുടരും. അള്ളാഹുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് വല്ലാത്ത വർത്തമാനമാണ് ഈ ആയത്തിലെ ഓരോ പദങ്ങളും പഠിക്കുന്നിടത്ത് വിശ്വാസിക്ക് ഈമാൻ വർദ്ധിക്കും. അതുകൊണ്ട് നാം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ ശമാലുക്കളായിട്ട് തുടരും. നാം ഇഷ്ടപ്പെടുന്ന കാര്യം സംഭവിക്കുമ്പോഴോ നമ്മൾ നന്ദി കൂടുതൽ അള്ളാഹുവിന് കാണിക്കും. അത് നമ്മുടെ നിലപാടായിട്ട് മാറും. സൂറ അൽ ബഖറ 216, നിങ്ങൾ വെറുക്കുന്ന ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കും, പക്ഷെ നിങ്ങൾക്ക് ഹയറായിട്ട് മാറും കേട്ടോ, നിങ്ങൾക്കത് അറിയില്ല. വാസാൻ തുഹിബൂ ഷെയ്റുലക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ വല്ലാതെ സന്തോഷിക്കണ്ട, അതിലൊരുപാട് ഷെറു വേറെ ഉണ്ടാകും കേട്ടോ എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ഒരു മിതമായ നിലപാടിൽ നമ്മളങ്ങനെ പോകും. ഉറച്ച നിലപാട്, അതാണ് ഉമ്മത്തും വസത്ത്, മധ്യമ നിലപാടുകാർ, അതാണ് ഉമ്മത്ത് മുസ്ലിം, മുസ്ലിം ആദർശ സമൂഹം അങ്ങനെയാണ്. ആ നിലപാടിലേക്ക് മാറണം. അല്ലാത്തവർ പേടിച്ച് വിഭ്രാന്തികളായിട്ട് നിഷേധം വരെ സ്വീകരിച്ച് കളയും. വൈദാ മസ്സൽ ഇൻസാനു ദുർറുൻ, മനുഷ്യനെ വിപത്ത് ബാധിക്കുമ്പോൾ അവൻ നിലപാടുകാരനാണെങ്കിൽ ദഅ റബ്ബഹു, തൻ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കും, മുനീബനിലേ അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ ഇന്ന് അടുത്ത കാഴ്ചകളാണ്. തുർക്കി ഇന്ന് അകലെയല്ല, സിറിയ അകലെയല്ല, ഇന്ന് ലോകത്തിന്റെ ഒരു കോണ് നമുക്ക് അകലല്ല, വിരൽ തുമ്പില. അതുകൊണ്ട് അടുത്ത് കാണുന്ന ഈ കാഴ്ചകൾ അകലത്തല്ല എന്ന് മനസ്സിലാക്കുക. അകലം കണ്ട ആ കാഴ്ച നാളെ ഇവിടെ സംഭവിക്കാൻ അധിക കാലം വേണ്ട, അത്രയും ആടി ഇളകി നിൽക്കുകയാണ് ഈ ഭൂമി ഇവിടെയും എന്ന് മനസ്സിലാക്കുക. അവിടെ ജോഷിയും മറ്റും കേരളവും ഒക്കെ അത്തരം പരിസ്ഥിതി ലോല പ്രദേശങ്ങളായതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചുവോ അത് സംഭവിക്കും എന്ന തിരിച്ചറിവിൽ നിലപാടുകാരായിട്ട് മാറുക. ഇത്തരം ഒരവസ്ഥയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം. ശാസ്ത്രം വളർന്നിരിക്കുന്ന ഈ കാലത്ത് ഇന്നതിൻ്റെ ഫലമാണ് ഇന്നത്, ഇന്നത് കൊണ്ടാണ് ഇന്നത് എന്നൊക്കെ കൃത്യമായി ഇന്ന് വായിച്ചറിയാനും പഠിക്കാൻ അവസരമുണ്ടായിരിക്കെ അതെല്ലാം അങ്ങ് കൈവിട്ടിട്ട് നമ്മൾ നിലപാട് മാറ്റാതെ പോകുന്നുവെങ്കിൽ നമ്മൾ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴാണ് നാറാണത്ത് ഭ്രാന്തൻ പ്രസക്തനാകുന്നത്. ഭ്രാന്തനാണോ ബുദ്ധിമാനാണോ നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. പക്ഷെ അതിലൊരു സംഗതി വളരെ കൃത്യമാണ്, പാറക്കല്ല് ഉരുട്ടി മലക്കുള്ളിൽ കയറ്റുന്ന ആ സാഹസം ചെയ്യുന്ന ഈ കഥാപാത്രം അതിന് മുകളിൽ എത്തിയ ശേഷം പാറക്കല്ല് താഴേക്ക് തന്നെ ഉരുട്ടിയിടും. അതേ കല്ല് അത് താഴേക്ക് ഉരുണ്ട് വരുമ്പോൾ കൈ കൊട്ടിച്ചിരിക്കും അത്രേ. ഇത് ഭ്രാന്തന്റെ നിലപാടാണോ അതല്ല ബുദ്ധിമാന്മാരെ പരിഹസിക്കുന്ന യുക്തിയുള്ളവരുടെ നിലപാടാണോ എന്ന തർക്കം അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇന്നത്തെ മനുഷ്യൻ അങ്ങനെയാണ്, അവൻ കൊത്തി കോരി കൊണ്ടുവന്നെല്ലാം പണിതു വെക്കും. അവിടുന്ന് മാർബിൾ, ഇവിടുന്ന് പാറ, അപ്പുറത്ത് മണ്ണ്, ഇവിടുന്ന് മണൽ, അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് അവനെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു സംവിധാനം. അവൻ ചെയ്തു കൂട്ടിയ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടത് ആ ചീട്ടുകെട്ടാരം പോലെ തകർന്ന് കിടക്കുകയും അതിനകത്ത് അവൻ നിസ്സഹായനായിട്ട് മരണം വരിക്കുന്നു. നാറാണത്ത് ഭ്രാന്തൻ ആദ്യ ചിന്തനീയമായ കഥാപാത്രമാണ്. നമ്മൾ നാറാണത്ത് ഭ്രാന്തന്മാരായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇരിക്കുന്ന പാറ തുറക്കുന്നവർ, ഇരിക്കുന്ന ഭൂമിയുടെ ആണികൾ പറിച്ചു കളയുന്നവർ, അതിന്റെ സ്ക്രൂ ഇളക്കി വെച്ചവർ, അതിന്റെ ഫലകങ്ങൾ വേർപെട്ട് നിൽക്കുന്ന കാഴ്ച കണ്ടിട്ട് ഭൂമി വിണ്ടുകീറുന്നതും തെന്നി മാറുന്നതും കിണർ അമർന്നിരിക്കുന്നതും കണ്ടിട്ട് കാലം കുറേയായി, നമ്മുടെ ചിന്തക്കൊരു മാറ്റവും സംഭവിച്ചില്ല. ഇത് വല്ലാത്തൊരു ദുരന്തമാണ്. ഈ ദുരന്തത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൃത്യമായി കൊണ്ടുവരുന്നു ഈ സംഭവങ്ങൾ എന്ന് പറയാൻ ആശ്രമിച്ചത്. ഒരായത്ത് കൂടി കേൾക്കുക, ഇതെല്ലാം മുമ്പ് സംഭവിച്ചതാ, അതൊക്കെ അങ്ങനെ തന്നെയാണ് എന്ന ഒരു നിസ്സാരവൽക്കരണം ഉണ്ടല്ലോ, അത് നിഷേധികളുടെ രീതിയാണ്. ഖുർആൻ പഠിപ്പിക്കുന്നു വീണ്ടും സൂറ ആഗ്രാഫ് വക്കാലു, ഇത്തരം സംഭവങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ അവർ പറയും കദ മസ്സ ആബാഅന ലറാഉ വസ്സറാ, ഞങ്ങളെ മുൻഗാമികൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അന്നും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്, അന്ന് ഭൂമി കുലുങ്ങിയിട്ടുണ്ട്, അന്ന് ഉരുള് പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അങ്ങ് സാ മട്ടിൽ വിടുന്ന ധിക്കാരം കാഫിര്യങ്ങളുടേതാണെന്ന് പഠിപ്പിക്കുന്ന ഖുർആനിക വചന സൂറ ആഗ്രാഫ് 95 പഠിക്കണം. അതുകൊണ്ട് സഹോദരങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ മുമ്പിൽ. ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനവും കൃത്യമായി നമ്മോട് പറഞ്ഞ നിലപാടതാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നമ്മുടെ നിലപാടുകൾ ഇസ്ലാമികമാക്കുക, ചെയ്ത തെറ്റുകൾ തിരുത്തുക. ഈ പ്രകൃതിയിലെ നമുക്ക് സുരക്ഷിതമായി ജീവിക്കാൻ പറ്റണമെങ്കിൽ പ്രകൃതിയോട് കാണിക്കേണ്ട മര്യാദ കാണിക്കുക, പശ്ചാത്തപിച്ച് മടങ്ങുക, തെറ്റുകൾ തിരുത്തി തമ്പുരാനിലേക്ക്, മുനീബീനയിലേക്ക്, അള്ളാഹുവിലേക്ക് മടങ്ങുക. രണ്ടാമതായി ദുരന്തം അനുഭവിച്ച സ്വന്തം സഹോദരങ്ങൾ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി കൈകൾ ഉയർത്തി. നാളെ നമുക്ക് സംഭവിക്കാം, അവരും മനുഷ്യരാണ് നമ്മളെ പോലെ സാധാരണക്കാർ. ദുരന്തത്തിന്റെ കാരണക്കാർ ഒരുവേള അവരായിരിക്കില്ല, അത് വലിയ വലിയ അധികാര കേന്ദ്രങ്ങൾ മുമ്പ് ചെയ്തു വെച്ച ദുരന്തമാണ്. സംഭവിക്കും, തീർച്ചയായും സംഭവിക്കും. ഇവിടെയും അധികാര കേന്ദ്രമാണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവരോട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് ഈ ഭൂമി എന്ന് പറഞ്ഞാൽ, വലാ തുസ്യദു ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന പറഞ്ഞാൽ ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ, ഞങ്ങൾ വികസനത്തിന്റെ ഭാഗമായി ചെയ്യുകയാണെന്ന് അവർ പറയും. ഖുർആൻ പഠിപ്പിക്കുക,
എല്ലാം വികസനത്തിന്റെ പേരിൽ മൂടി വെച്ചിട്ട് പിടിച്ച കൊടിയുടെ നിറത്തിന് വേണ്ടി വാദിക്കുന്നവരെല്ലാം മറന്നിട്ട് ഈ പറയുന്ന വർത്തമാനത്തെ ഖുർആൻ പരിഹസിക്ക. ഇന്നാനഹ്നു മുസ്ലിം, ഞങ്ങൾ വികസിപ്പിക്കണം, നാട് വികസിക്കണ്ടേ, വികസനം വരണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യത്തിന്റെ പിന്നിലുള്ള മറച്ചു പിടിച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും ഇഹത്തിലും നാളെ പരത്തിലും എന്ന് നമുക്ക് പറയാൻ പറ്റണം നിലപാടുണ്ടാവും. രണ്ട് സഹായങ്ങൾ നൽകുക തന്നെ, കഴിയുന്ന അത്രയും സഹായം കൊടുക്കാം. മണ്ണിൽ ഇടമില്ലാതെ പോയ കൂട്ടരാണവർ, സ്വപ്നങ്ങൾ തകർന്നു പോയവരാ. ഉടുതുണിക്കും മറുതുണിയില്ലാതെ നൽകുന്ന കഞ്ഞി വാങ്ങാൻ പാത്രമില്ലാതെ നിൽക്കുന്ന മനുഷ്യരെ കാണാം. അതാണ് ഭൂകമ്പത്തിന്റെ അനന്തര ഫലം. എല്ലാം അവിടെ പെട്ടുപോയി. നമുക്ക് സാധ്യമായ സഹായങ്ങൾ ചെയ്യാം. മദീനയിലെ മുഹാജിർ ഒന്നുമില്ലാതെ വന്നവരായിരുന്നു, എല്ലാവരും ഇട്ടിട്ട് പോന്നവരാ. അൻസാറുകൾ സഹായിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്നില്ലേ, ഇവർ ആവശ്യക്കാരായിരിക്കെ തന്നെ അവർ മറ്റവർക്ക് മുൻഗണന കൊടുത്തു. അതുകൊണ്ട് അവർ തോട്ടങ്ങൾ പകുത്തു നൽകി, വീടുകൾ പകുത്തു നൽകി, സ്വത്തുക്കൾ പകുത്തു നൽകി. കടമുറിയിൽ അവര് മതില് കെട്ടിയിട്ട് കട രണ്ടാക്കി പകുത്തിന്റെ സഹോദരനും കൊടുത്തു ഇരിപ്പിടം. ആ ഉഹ്വത്ത് ഇസ്ലാം, ഇസ്ലാമിന്റെ സാഹോദര്യം, അത് നമുക്ക് കടുത്ത ചിന്തയുണ്ടാക്കുന്ന ഒരു സംഭവമായിട്ട് മാറട്ടെ. അതുകൊണ്ട് നമ്മുടെ മനസ്സിന്റെ പിശുക്കിന് മുക്തരാവണം. ഏതൊരാൾ സ്വന്തം മനസ്സിന്റെ പിശുക്കിന് മുക്തരായിട്ട് തന്റെ സഹോദരനെ മണ്ണിൽ ഇരിക്കാൻ പറ്റും വിധം ഇരിപ്പുറപ്പിക്കുന്ന അവസ്ഥയിലേക്ക് സഹായം ചെയ്യുന്നുവോ, ഉലായി കൗമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിക്കുന്നവർ. അതുകൊണ്ട് നമ്മുടെ സഹായ ഹസ്തങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാവണം. ഈ രണ്ടു കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ പാഠങ്ങളെ ഇനിയും ചിന്തയ്ക്ക് വിഷയവഹിപ്പിച്ച് അള്ളാഹുവിന് നല്ല ദാസന്മാരായി ജീവിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ, വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും, വസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം, വദഉഊഹു ഇന്നഹു ബറുൽ കരീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ അബ്ദിക വറസൂലിക മുഹമ്മദിൻ അമീൻ വഅല ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രപഞ്ചനാഥന്റെ കൽപ്പനകൾ പാലിക്കണം, ഒരിക്കലും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഇഷ്ടദാസന്മാരിൽ ദാസിമാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നാം നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്തിഗ്ഫാറിന്റെ, മഗ്ഫിറത്തിന്റെ, തൗബയുടെ വഴിയിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മുടെ തൗബയും ഇസ്തിഗ്ഫാറും തമ്പുരാൻ സ്വീകരിക്കുമാറാവട്ടെ. നമുക്ക് സംഭവിച്ചു പോയ വീഴ്ചകൾ, ഈ പ്രകൃതിയിൽ ജീവിക്കുന്ന നാം ചെയ്തു കൂട്ടിയ അന്യായങ്ങൾ അല്ലാഹു നമുക്ക് പോർത്തു തരുമാറാവട്ടെ. അതിൻ്റെ ദുരന്തമെന്നോണം അല്ലാഹു നമ്മെ പിടികൂടാതിരിക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളോ ശിക്ഷകളോ വരുത്തി വെക്കാതിരിക്കുമാറാവട്ടെ. ഇഹലോകത്ത് അവൻ്റെ അനുഗ്രഹീതരായ ദാസന്മാരിൽ, ദാസിമാരിൽ നാം അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇസ്ലാമിൻ്റെ പാഠങ്ങൾ പഠിച്ച് ഉറച്ച നിലപാടിൽ തുടരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. നമ്മൾ മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മളെ രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. സിറിയയിലും തുർക്കിയിലുമൊക്കെയായി ഈ ദുരന്തനിരയായ നമ്മുടെ മുഴുവൻ സഹോദരന്മാരെയും സഹോദരിമാരെയും അല്ലാഹു സഹായിക്കുമാറാവട്ടെ. അവർക്ക് ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ഈമാനും തഖ്വയും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരിൽ മരിച്ചുപോയവർക്ക് അല്ലാഹു സ്വർഗത്തിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കുഞ്ഞുമക്കൾക്ക് സംഭവിച്ച ദുരന്തങ്ങൾ ഓർത്ത് നടുങ്ങുന്ന ഹൃദയങ്ങൾക്ക് അല്ലാഹു ശാന്ത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ നിലനിൽപ്പിന് മതിയായത് തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹിയ്യ മിൻഹു വൽ അംബാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار, اللهم اجرنا من النار, اللهم اجرنا من النار. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواه رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. آمين برحمتك يا أرحم الراحمين.